ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉത്രാടാണ്. ഉത്രാടെന്ന് പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കൊറോണയായ കാരണം കൊണ്ട് പാച്ചിലിനൊന്നും നേരമില്ല, പോവാൻ പറ്റില്ല, പുറത്തൊന്നും അങ്ങനെ പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നും ഞാനൊരു ഓണ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സദ്യകൾക്ക് ഉണ്ടാവുന്ന, ഓണത്തിന് പ്രത്യേകിച്ച് ഉണ്ടാവുന്ന ഒരൈറ്റാണ് നാല് പൊളിച്ചത്. ഇവിടെ ഞങ്ങൾ നാല് പൊളിച്ചത് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാല് പൊളിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അരക്കിലോ നേന്ത്രക്കായ എടുത്ത് തൊലി കളഞ്ഞ് നേന്ത്രക്കായ ആദ്യം ഒന്ന് അങ്ങനെ തന്നെ മഞ്ഞവെള്ളത്തിലിട്ട് വെച്ചു, മഞ്ഞളിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ആ നേന്ത്രക്കായ ഒന്ന് തുടച്ചു. അതിനുശേഷം ഞാനത് നാലായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളായി ഇതേപോലെ അരിഞ്ഞെടുത്തു. ഒരു ഉരുളി വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കിത് വറുത്ത് കോരാനുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അടുപ്പത്താണ് നമ്മുടെ കായവറവ് നാല് പൊളിച്ചത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞു കൂട്ടാ ഞാൻ. ഇനി ജസ്റ്റ് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ കൂട്ടം കൂടി കിടക്കുന്നതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ അത് അവിടെ കിടന്നിട്ട് ആവട്ടെ, നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിവാവണം. അപ്പോൾ അതിൻ്റെ ഒന്ന് ഇടയിൽ ഒരു പകുതിയോളം ആവുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപ്പും മാത്രമല്ല, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള വെള്ളമാണ് തെളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിടുമ്പോൾ വളരെ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് തെളിച്ച് ഉപ്പ് കൂട്ടരുത്. അപ്പോൾ ഇവിടെ ഏകദേശം കായ വറുത്തതൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളത് തെളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളം എന്താ ഇങ്ങനെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കൂടാതെ പ്രത്യേകം സൂക്ഷിക്കുക, കാരണം പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാല് പൊളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമുക്കിനി അധികം ഇതിൻ്റെ ആ കളറൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓണസദ്യയിലെ ഒരൈറ്റം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ശർക്കര വരട്ടി ഇട്ടു, ഉണ്ടാക്കി വെച്ചു, അതിൻ്റെ വീഡിയോ ഇട്ടു. ഇന്നിപ്പോൾ ഇതാ നാല് പൊളിച്ചതും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാല് പൊളിച്ചത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, അപ്പോൾ നാല് പൊളിച്ചത് ശർക്കര വരട്ടിയൊക്കെ എല്ലാവരും വീട്ടുകളിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ഓണക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഇത്. ഇന്നത്തെ എൻ്റെ പൂക്കളാണ് കേട്ടോ ഇത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ നാല് പൊളിച്ചത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ കുറവായിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം, അതായത് നാളെ തിരുവോണമാണ്, അപ്പോൾ നാളെ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ ബൈ, താങ്ക് യു.